അമീർ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് മാ ഉഅ്തി അബ്ദുൻ ബഅദൽ ഇസ്ലാം ഖൈറൻ മിൻ അഖിൻ സാലിഹ് ഒരാൾക്ക് മുസ്ലിമാവാൻ കഴിഞ്ഞാൽ ഇസ്ലാം സ്വീകരിക്കാൻ കഴിഞ്ഞാൽ മുസ്ലിമായതിനു ശേഷം ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഒരു നല്ല കൂട്ടുകാരനാണ് ഒരു നല്ല സുഹൃത്താണ് ഒരു പെണ്ണിന് നല്ല കൂട്ടുകാരി ഒരാണിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കൂട്ടുകാരൻ അള്ളാഹുലേക്ക് നമ്മ വഴി നടത്തുന്നവർ ഫഇദാ റആ അഹദുക്കും ഉദ്ദം മിൻ അഖീഹി ഫല്യതമസ്സക് ബിഹി അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് ഒരു സ്നേഹം കണ്ടാൽ ആ സ്നേഹം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കണേ ആ ബന്ധം നിങ്ങളെ പുതുക്കിക്കൊണ്ടിരിക്കണേ ആ ബന്ധം ഖിയാമത്ത് നാൾ വരെ നീണ്ടുപോകേണ്ട സൗഹൃദമാക്കി മാറ്റിയെടുക്കണം കാരണം സജ്ജനങ്ങളെ കിട്ടാൻ പ്രയാസമാണ് കിട്ടിയ ആളുകളെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് സജ്ജനങ്ങളുടെ കൂട്ടായ്മ നമ്മുടെ കൊച്ചുമക്കൾക്ക് ചെറിയ മക്കൾക്ക് വലിയവർക്ക് വേണം ചെറിയ നഴ്സറി സ്കൂളിൽ പോകുന്ന പിഞ്ചു മക്കള് അനാവശ്യ വർത്തമാനങ്ങൾ വന്ന് വീട്ടിൽ പറയുന്നത് എത്രയോ രക്ഷിതാക്കൾ പരാതി പറയാറുണ്ട് എന്റെ മോൻ ഒരു അനാവശ്യം പറയാതെ പഠിച്ച മോന് പക്ഷേ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോൾ പിന്നെ അവൻ മോശപ്പെട്ട വാക്ക് പറയുന്നു എവിടുന്ന് മോൻ ഇത് കിട്ടി കൂട്ടുകാര് പറയുന്നു ഈ കൊച്ചുകുട്ടികൾക്ക് എവിടുന്ന് കിട്ടി ഉമ്മയും വാപ്പയും വീട്ടുന്നത് പറയുന്നു മാതാപിതാക്കൾ വീട്ടിൽ ഇതാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ജ്യേഷ്ഠനുജന്മാർ ഇതാ സംസാരിക്കുന്നത് അതാണ് കൊച്ചുമക്കൾ കേൾക്കുന്നത് ആ കൊച്ചുമക്കൾ നഴ്സറിയിലേക്ക് പോകുന്നു അവിടെ വരുന്ന പിഞ്ചോമന നിഷ്കളങ്കരായി ഇത് കേട്ടിട്ടില്ലാത്ത മക്കളോട് ഇത് കേട്ട മക്കൾ പറയും അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ സൗഹൃദത്തിന്റെ ഒരു നല്ല വലയം സജ്ജനങ്ങളുടെ ഒരു നല്ല കൂട്ടുകെട്ട് അനിവാര്യമാണ് അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ട് നൽകട്ടെ ഡിഗ്രി കഴിയുമ്പോഴേക്കും ഡിഗ്രിക്ക് മക്കളെ ചേർക്കുമ്പോഴേക്കും രക്ഷിതാക്കൾക്ക് വേദനയാണ് ഏത് കോളേജിൽ കൊണ്ടുപോയി പഠിപ്പിക്കും എങ്ങനെ പഠിപ്പിച്ചാലും മക്കൾ മോശപ്പെട്ടു പോകുന്നുവോ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പെട്ടുപോകുമോ മയക്കുമരുന്നിന് അടിമകളാകുമോ ഡ്രഗ്സിനടിമകളാകുമോ വ്യഭിചാരത്തിന് അടിമയാകുമോ എന്ന ഭീതിതമായ അവസ്ഥയിലാണ് നമ്മൾ എന്റെ മുസ്ലിം കുടുംബത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു മോനോ മോളോ ഏതെങ്കിലും ഒരു കോളേജിലോ ക്യാമ്പസിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ നിസ്കരിക്കണം എന്ന് മാത്രമല്ല നിങ്ങൾ നിസ്കരിക്കാത്ത ഏതെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരനെ കൂട്ടുകാരിയെ സഹോദര സഹോദരി നിങ്ങളെ കാരണം അവർ നിസ്കാരം തുടങ്ങണം അവിടെ നിങ്ങൾ മദ്യപിക്കാറില്ല സിസർ വലിക്കാറില്ല അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യാറില്ല മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല എന്നല്ല അത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ആള് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ നിങ്ങൾക്ക് മോചിപ്പിക്കാൻ കഴിയണം നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഒരാളെ നന്നാക്കിയെടുക്കാൻ കഴിയണം എന്റെ മോൻ ഒന്നും ചെയ്യില്ല എന്റെ മോൻ നല്ലവനാണ് അത് മാത്രം പോരെന്നാ ഞാൻ പറയാ നിങ്ങളുടെ നല്ല മോൻ മറ്റൊരാളെ കൂടെ നന്നാക്കാൻ കാരണമാകണം അതാ അങ്ങനെ നന്നായി കഴിഞ്ഞാൽ നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ അതൊരു വലിയ സമ്പാദ്യമായിരിക്കും അല്ലഹില്ലാ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ നാളെ പരലോകത്തെ സജ്ജനങ്ങളായ ആളുകൾക്ക് നല്ലവരായ കൂട്ടുകാർക്ക് നാളെ പരലോകത്ത് രക്ഷയുണ്ട് അല്ലാത്ത ചീത്ത കൂട്ടുകാർ പരസ്പരം ശത്രുക്കളാണ് ഈ സമുദായത്തെ ധാർമ്മികമായി നല്ല നിലയിൽ സമുദ്ധാരണം ചെയ്യാൻ അനിവാര്യമായത് നിഷ്കളങ്കമായ സാരോപദേശമാണ് നിഷ്കളങ്കമായ സാരോപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു ഇന്നദ്ദീന അന്നസ്വീഹ അദ്ദീനു അന്നസ്വീഹ പല വാക്കുകളിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട് ദീൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സാരോപദേശമാണ് അത് കൊച്ചുമക്കൾക്ക് നൽകണം പ്ലസ് ടുവിന് പഠിക്കുന്ന മക്കൾക്ക് സാരോപദേശം വെറുപ്പാണ് ഉമ്മമാരുടെ ഉപദേശം കേൾക്കുമ്പോ മക്കൾ പറയുമ്പോൾ നിർത്തുന്നുണ്ടോ വാപ്പമാരുപദേശിക്കുമ്പോ മക്കൾ പറയും വാപ്പായുടെ ഈ ഉപദേശം എനിക്ക് മടുപ്പ് വരുന്നു ഉപദേശിക്കേണ്ടത് എപ്പോഴാണ് ലാഇബുഹും സബ്അൻ വഅദ്ദിബുഹും സബ്അൻ വസ്വാഹിബുഹും സബ്അൻ ثم ارسل الحبل على عاتقهم മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു അദ്ദിബുഹും ലാഇബുഹും സബ്അൻ ഒരു കുഞ്ഞ് ജനിച്ച് 7 വയസ്സ് വരെ ആ കുഞ്ഞിന്റെ കൂടെ നിങ്ങൾ കളിക്കണം ആ കുഞ്ഞിന്റെ കൂടെ കളിക്കൂട്ടുകാരനാവണം കുഞ്ഞിനെ നിങ്ങൾ എന്റർടൈൻ ചെയ്യണം കുഞ്ഞിന്റെ കൂടെ കളിക്കണം റസൂലുള്ളാഹി തങ്ങൾ മുട്ടുകുത്തി കളിച്ചിട്ടുണ്ടല്ലോ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ പേരക്കിടാവ് ഹബീബിന്റെ പുറത്ത് കയറി നിന്നിട്ടുണ്ട് ഹബീബ് മുട്ടുകുത്തി നടക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞിട്ടുണ്ട് നബിയേ
نعم المركوب إذا يترى وليا واحنا مان نبيه نيغنا مون كتية ده يترى نلل واحنا مان أنجيل كتية ده يبنج مون نبارنجا پو ونعم الراكب إي خائري ركنا مون أترى موشكار نانو يند نبي دنگل آبنج بان نبغتت پرنج تند حسنو دي الله تعالى نحوين لاعبهم آل ورأيان وبدش كيند ده وعدبهم سبعن يد وائس غڑي نال بنن پدنا آل وائس സ്വരേ ഉള്ള സമയം ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഉപദേശിക്കേണ്ട സമയമാണ് നന്മ പറഞ്ഞു കൊടുക്കുകയും തിന്മ തിരുത്തുകയും ചെയ്യേണ്ട പ്രായം 7 മുതൽ 14 വരെയാണ് ആ 14 കഴിഞ്ഞാൽ സുമ്മ സ്വാഹിബുഹും സബ്അൻ 14 മുതൽ 21 വരെയുള്ള 7 വർഷം നിങ്ങൾ അവർക്കൊരു കൂട്ടുകാരനെ പോലെ ആവണം കാരണം അവരൊക്കെ നൈസർഗികമായ സ്വാഭാവികമായ ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാവുകയും സ്നേഹവും അനുകമ്പയും തനിക്കൊരു അഭയം വേണമെന്നൊരു അവസ്ഥയും എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ കേൾക്കാൻ ഒരാൾ വേണം എന്ന ചിന്ത നമ്മുടെ ടീനേജുകാരിൽ വരുന്നൊരു പ്രായമാണ് 14 മുതൽ 21 വയസ്സ് വരെയുള്ള കാലം ആ കാലഘട്ടത്തിൽ നിങ്ങൾ അവരെ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾ അവർക്ക് അഭയം കൊടുക്കാതിരുന്നാൽ അവരുടെ പ്രശ്നങ്ങളും അവരുടെ കൺസേണുകളും നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ നിങ്ങൾ അവരെ കുറ്റം ചാരുന്നതിന് പകരം അവർക്ക് പരിഹാരം നൽകുന്നവരാണ് എന്നൊരു കോൺഫിഡൻസ് ഒരു നിർബന്ധമായും നിങ്ങളെക്കുറിച്ചുള്ള വിശ്വസ്തത മക്കൾക്കുണ്ടെങ്കിൽ അവരാരും ചാടിപ്പോകാൻ തയ്യാറാവില്ല അവരാരും ഒരു പ്രേമത്തിന്റെ വലയത്തിലും ചെന്ന് കുടുങ്ങില്ല എന്റെ ഉമ്മയോട് പറയാം എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്റെ ഉമ്മയാണ് എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്റെ ഉപ്പയാണ് ആ ഒരു രീതിയിൽ നിങ്ങളുടെ 14 വരെ 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാലം പിന്നെ ഉപദേശിച്ചാൽ കേൾക്കൂല അവരെ അതുകൊണ്ടാണ് ഡിഗ്രിക്കും പ്ലസ് ടുവിനും പഠിക്കുന്ന മക്കളോട് നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവർ കേട്ടിരിക്കാൻ തയ്യാറാവില്ല അവർക്ക് ബോറടിക്കും പെട്ടെന്ന് ആ പറയേണ്ട സമയം കഴിഞ്ഞു പോയി 14 വയസ്സാകുന്നത് വരെ 7 മുതൽ 14 വരെ ആ 7 കൊല്ലമാണ് സാരോപദേശം സ്വീകരിക്കുന്ന സമയം മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് അള്ളാഹുവിന്റെ ഈ മനോഹരമായ വചനം നമ്മുടെ മക്കളുടെ തർബിയത്തിൽ വളരെ 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 പ്രാധാന്യമുള്ള ഒരു ചിന്തയാണ് അത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ വന്നാൽ നമ്മുടെ മക്കൾക്ക് സാരോപദേശം കൊടുത്താൽ അവർ സ്വീകരിക്കും 14 വരെയുള്ള സമയം ആ 14 വരെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ശേഷമുള്ള സമയം നിങ്ങളുടെ സാരോപദേശവും നിങ്ങളുടെ കൂട്ടുകെട്ടും അവർക്ക് ഉപകാരപ്പെടും ഇല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വരും അത് പരിഹരിക്കാൻ വലിയ പ്രയാസപ്പെടേണ്ടി വരും മക്കളോട് സാരോപദേശം 14 വയസ്സ് കഴിഞ്ഞാൽ വേണ്ട എന്നല്ല ഈ പറഞ്ഞത് സ്വാഭാവികമായും മക്കളുടെ സ്വാഭാവികമായ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നോക്കിയാൽ 14 കഴിഞ്ഞാൽ അവർ ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് അതിന്റെ മുമ്പ് നമുക്ക് അവരെ ക്ലേ പോലെ ഒരു കളിമണ്ണ് കിട്ടിയാൽ നമുക്കതിനെ രൂപപ്പെടുത്താൻ കഴിയുന്ന പോലെ പിഞ്ചു മക്കളെ നല്ല നിലക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും അല്ലാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമയ നൽകട്ടെ അവർ നല്ലവരായി വളർന്ന് അഭിമാനം നൽകുന്നവരായി മാറുന്നത് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ സാരോപദേശം വേണം മുതിർന്ന ആളുകൾ ചെറിയവരെ ഉപദേശിക്കണം മുതിർന്നവർ ചെറിയവരോട് ഉപ്പമാരെ മക്കളോട് നമ്മുടെ സമുദായത്തിലെ മഹല്ല് ഭാരവാഹികൾ സമുദായത്തിലെ അംഗങ്ങളോട് പള്ളിയിലെ ഗുരുനാഥ് ഉസ്താദുമാർ പണ്ഡിതന്മാർ ഖതീബുമാർ നാട്ടുപള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകളോട് അല്ലാത്തവരോട് സാരോപദേശം കൊടുക്കുക ഈ സാരോപദേശം കൊടുക്കുന്നത് നമ്മൾ സാധാരണ ഇതുപോലെ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് അവിടെയാണ് നമ്മുടെ ഒരുപക്ഷെ ഈ സാരോപദേശം കേൾക്കേണ്ട ആളുകൾ നിങ്ങളെക്കാളും ഇത് അനിവാര്യമായും കേൾക്കേണ്ടവർ ഇവിടെ വന്ന് കാണണമെന്നില്ല അവരുള്ളിടത്ത് നമ്മൾ പോയിട്ട് കൊടുക്കേണ്ടവരാണെന്നാണ് പറയാ അതിനാലിമീങ്ങൾ പറയും രോഗി രോഗം ഒരു ഏകദേശം കുഴപ്പമില്ലാത്ത സുഖമാണെങ്കിൽ രോഗിക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റും അതാണിപ്പോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് രോഗി ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള രോഗിയാണെങ്കിൽ രോഗി ഡോക്ടറെ അടുത്തേക്ക് വരില്ല ഡോക്ടർ അങ്ങോട്ട് പോയി കാണേണ്ടി വരും പലപ്പോഴും നമ്മുടെ മഹല്ലിലുള്ള എത്രയോ ആളുകൾ പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാത്തവരെ നന്മയിലേക്ക് വരാത്തവരെ അവരെ അവരുടെ വീടുകളിലോ ക്യാമ്പസുകളിലോ ഷോപ്പിലോ ചെന്ന് അവിടെ ചെന്ന് നമുക്ക് സാരോപദേശം കൊടുക്കേണ്ടി വരും മഹാന്മാരായ ഉസ്താദുമാർക്ക് അതിന്റെ ഹിമ്മത്തുണ്ടാവട്ടെ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്